അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വബർക്കാത്തു ബിസ്മുല്ലാഹി അലഹമദില്ലാഹി അസ്സലാത്തു വസ്സലാമി റസ്സൂല വാലാഹി വാ സുഹാബിൽ ഫാ ഇസീന ബി ലഹ് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കള് അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ പൊരുത്തം നൽകി നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചാണ് സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണ് പല നിരക്കുമുള്ള സ്വപ്നങ്ങളും കാണുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സ്വപ്നം വളരെ ഏതൊരു മനുഷ്യനും കാണാൻ ആഗ്രഹിച്ചു പോകുന്ന സ്വപ്നമാണ് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷ വാർത്തയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് അൽ അൽബുസ്താൻ തോട്ടം തോട്ടം സ്വപ്നം കണ്ടാൽ എന്തൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരെന്തൊക്കെയാണ് അതിൻ്റെ തഴബീറ പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരു സ്ത്രീയാണ് തോട്ടം സ്വപ്നം കാണുന്നത് തോട്ടം നനക്കുന്നതായിട്ട് ഒരു സ്ത്രീ സ്വപ്നം കാണുന്നു അവൾ മക്കളില്ലാത്ത കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവൾ ഗർഭം ധരിക്കുകയും ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്യും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ ഒരു പരിചയവുമില്ലാത്ത ഒരു തോട്ടം നമ്മൾ അറിവിലില്ലാത്ത ഒരു തോട്ടമാണ് ഒരാൾ സ്വപ്നം കാണുന്നത് എങ്കിൽ അത് പരിശുദ്ധമായ മുസാഹിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസാഫുമായി കൂടുതൽ അവൻ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കണം അവനിക്ക് ഒരുപാട് ഹൈറുകൾ വരാനുണ്ട് എന്നതിലേക്കുള്ള ഒരു സൂചനയാണത് അതല്ല സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഒരു വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അവനക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കും എന്ന് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും അള്ളാഹുബാലം ഇനി ഒരാൾ തോട്ടത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു ഒരു തോട്ടത്തിൽ നിൽക്കുന്നതായിട്ട് ധാരാളമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണ്ട വ്യക്തി ഒരു വിശ്വാസിയാണ് ഒരു അഞ്ച് നിസ്കാരമുള്ള നല്ല നടപ്പുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ ഫഹുഅഫിൽ ജന്ന അവൻ സ്വർഗത്തിൽ കടക്കും എന്നതിലേക്കുള്ള ഒരു സൂചനയായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരായ വ്യാഖ്യാനത്തെ പറഞ്ഞത് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനി വിവാഹം കഴിക്കാത്ത ഒരാൾ ആണ് തോട്ടം സ്വപ്നം കണ്ടെങ്കിൽ അവൻ്റെ വിവാഹം നടക്കും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് ഇനിയൊരു മറ്റൊരു വ്യാഖ്യാനം കാണാം തോട്ടം സ്വപ്നം കണ്ടാൽ അത് ഇസ്തിഗുഫാറിനെയാണ് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു അള്ളാഹുവിനോട് ധാരാളം ഇസ്തിഗുഫാർ ചൊല്ലണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പൊറുക്കല്ലേ തേടുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ധാരാളമായിട്ട് ഇസ്തിഫുഫാർ ചൊല്ലണം അള്ളാഹുവിനെ അടുക്കണം എന്നതിലേക്കുള്ള സൂചനയാണ് അവനക്ക് ആ ഇസ്തിഫാറിലൂടെ അത് അവന് നന്നാവാനുള്ള അവനക്ക് ഹയറിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു സൂചനയാണ് ആ സ്വപ്നം ഇനി ഫൈൻ അന്നലഹു ബുസ്താനൻ യൗക്കുഴമി സമരി സജറത്തി ഒരാൾ ഒരു തോ അവനക്ക് ഒരു തോട്ടമുള്ളതായിട്ട് കണ്ട അവനക്ക് ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൻ്റെ മരത്തിലെ കായിക നിന്ന് അവൻ ഭക്ഷിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ ഫൈൻ ഹോ യുസീബ് മാലൻ മിനിംബ്രാത്തിൻ വലിയത്തിൻ ഒരു ധനാഢ്യയായ കാഷികാരിയായ ഒരു പെണ്ണിൽ നിന്ന് അവനക്ക് ധാരാളം സമ്പത്ത് ലഭിക്കും എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ആ സ്വപ്നം ി ഇൻകാന ദാഹിലോ ഫിൽബുസ്ഥാനി മയ്യത്ത് ഒരാൾ കാണുന്ന തോട്ടത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ കാണുന്നത് തോട്ടത്തിലേക്ക് ഒരാ ഒരാൾ അവനല്ല വേറൊരാൾ തോട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആ പ്രവേശിച്ച വ്യക്തി തന്നിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ് തന്നിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു വ്യക്തി തോട്ടത്തിൽ പ്രവേശിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ തോട്ടമാണെങ്കിലും പൂന്തോട്ടമാണെങ്കിലും അതിൽ പ്രവേശിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് എങ്കിൽ ഫഹുവ ഫിൽ ജന്ന ആ മരണപ്പെട്ടു പോയ വ്യക്തി ചിലപ്പോൾ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അതുപോലെ തമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വല്ലിപ്പന്മാർ വല്ലിയമ്മമാരൊക്കെ ഈ രൂപത്തിലൊരു തോട്ടത്തിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഫഹുവ അല്ലെങ്കിൽ ഫഹിയ ഫിൽ ജന്ന അവൾ അല്ലെങ്കിൽ അവന് സ്വർഗത്തിലാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണത് ദല്ലൽ ബുസ്താനു അല സൗജത്തി വൽ വലതി വൽ മാലി വ തീബിൾ ഐഷി വ സവാലിൽ ഹമ്മി സ്വപ്നവ്യഖ്യാത പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ തോട്ടം ഭാര്യയുടെ മേൽ സൂചിപ്പിക്കും അതുപോലെ മക്കളെ മേൽ സൂചിപ്പിക്കും മുതലിൻ്റെ മേൽ സൂചിപ്പിക്കും ദ്വീപിൽ ഐഷ നല്ല സന്തുഷ്ടമായി ജീവിതത്തെ സൂചിപ്പിക്കും വ സവാലിൽ ഹമ്മി നമ്മുടെ മനോപ്രയാസങ്ങളൊക്കെ മനോപ്രയാസങ്ങളൊക്കെ നീങ്ങിയിട്ട് ജീവിതത്തിലെ സന്തോഷവും പ്രാഹത്തും ആരോഗ്യവും കൈവരും എന്നതിനൊക്കെ സൂചിപ്പിക്കുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ തബീറിൽ വ്യാഖ്യാനമായിട്ട് പറയുന്നുണ്ട് അള്ളാഹു ഹയർ കേൾക്കാനും ഹയർ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും ഈമാൻ ലഭിച്ച മരിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ നമ്മൾക്ക് ഓരോരുത്തർക്കും പല മുറാദുകൾ നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ട് അള്ളാഹു താര നമ്മുടെ മനസ്സുകളിലുള്ള മുറാദക്കളെ ഹാസിലാക്കി തരട്ടെ നമ്മളും നമ്മുടെ വീട്ടുകാരൊക്കെ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു താര കാഫിയാണ് അവൻ ഷാഫിയാണ് അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങളൊക്കെ ഷിഫയാക്കി ആഫിയത്തും ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീന അറബുൽ ആലമീൻ അസ്സലാളിക്കും വരഹമല്ലാ വരക്കൂ